എൽഡിഎഫ് ഭരണത്തിൽ വാളയാർ കുട്ടികളുടെ നീതി അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. യുഡിഎഫ് അധികാരത്തിലെത്തുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് നീതി നൽകുക എന്നതാവും പ്രഥമ പരിഗണന. കുഞ്ഞുങ്ങൾക്ക് നീതി നൽകാനാവാത്ത നാട്ടിൽ എന്ത് ജനാധിപത്യമെന്നും ചെന്നിത്തല ചോദിച്ചു. കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ അമ്മ നടത്തുന്ന സത്യാഗ്രഹ പന്തൽ സന്ദർശിച്ച ശേഷമായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. വലിയ ജനകീയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ വാളയാർ കേസ് CBIക്ക് കൈമാറിയെങ്കിലും ഇളയ പെൺകുട്ടിയുടെ കൊലപാതകം അന്വേഷണത്തിന്റെ ഭാഗമാക്കിയിരുന്നില്ല. വീണ്ടും കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. എത്ര ലാഘവത്തോടെയാണ് LDF സർക്കാർ ഈ കേസ് കൈകാര്യം ചെയ്യുന്നതിന്റെ തെളിവാണിത്. വാളയാർ പോലീസ് സ്റ്റേഷനിൽ ഈ ഭരണത്തിൽ 41 പോസ്കോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. വിധി വന്നത് 12 കേസുകളിൽ. ഈ മുഴുവൻ കേസുകളിലും പ്രതികളെ വെറുതെ വിട്ടു. എന്നിട്ടും വാളയാറിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ശിശുക്ഷേമ വകുപ്പോ അന്വേഷിച്ചില്ല. പോസ്കോ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ, പ്രോസിക്യൂട്ടർ, ജഡ്ജ് എന്നിവർക്കെല്ലാം പ്രത്യേക പരിശീലനം നൽകണം എന്ന് ഹൈക്കോടതി വിധി ഈ സർക്കാർ നടപ്പിലാക്കിയില്ല. LDF ഭരണത്തിൽ വാളയാർ കുട്ടികളുടെ നീതി അട്ടിമറിക്കാൻ ശ്രമിച്ചു. UDF അധികാരത്തിലെത്തുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് നീതി നൽകുക എന്നതാവും പ്രഥമ പരിഗണന. കുഞ്ഞുങ്ങൾക്ക് നീതി നൽകാനാവാത്ത നാട്ടിൽ എന്ത് ജനാധിപത്യം? കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ അമ്മ പാലക്കാട്ട് സത്യാഗ്രഹ സമരം നടത്തുകയാണ്. സമരത്തിന് ഐക്യദാർഢ്യവുമായി പെമ്പിള ഉരുമ നേതാവ് ഗോമതി അനിശ്ചിതകാല നിരാഹാര സമരത്തിലാണ്. അവരുടെ സമരം 4 ദിവസമായി.